സംസ്ഥാനത്തെ കോവിഡ് കണക്കുകൾ വന്നിരിക്കുകയാണ്. സംസ്ഥാനത്ത് നിന്ന് 9735 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 24 മണിക്കൂറിൽ 93202 സാമ്പിളുകളും പരിശോധിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി നന്ദകുമാർ തിരുവനന്തപുരത്ത് നിന്നും ചേരുകയാണ്. നന്ദു, ഇന്ന് 9735 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. മറ്റു വിവരങ്ങൾ എങ്ങനെയാണ്? രാഹുൽ, കഴിഞ്ഞ ദിവസത്തിനെക്കാട്ടിലും നേരിയ ഒരു കൂടുതൽ ഇന്ന് കാണുന്നുണ്ട്. ഏകദേശം 9735 പേർക്കാണ് ഇന്ന് കോവിഡ് ബാധിച്ചത്. ഇന്ന് ആശുപത്രിയിൽ പ്രവേശിച്ചവർ 1128 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. രോഗമുക്തി നേടിയവരും എണ്ണം കൂടുതലാണ്. അതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം. 13878 പേർ ഇന്ന് രോഗമുക്തി നേടി. പ്രത്യേകിച്ച് കേരളത്തെ സംബന്ധിച്ചിടത്തോളം എന്നും രോഗം ബാധിക്കുന്നവരെക്കാൾ രോഗമുക്തി നേടുന്നവരുടെ എണ്ണം തന്നെയാണ് കൂടി വരുന്നത്. കഴിഞ്ഞ 24 മണിക്കൂറിൻ്റെ 93202 സാമ്പിളുകൾ പരിശോധിച്ചു. WPR 10 മുകളിലുള്ള 368 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇവിടെ കർശന നിയന്ത്രണങ്ങൾ ഉണ്ടാകും. എന്തായാലും ജില്ല തിരിച്ചുള്ള കണക്കുകൾ കൂടി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ന് തൃശ്ശൂരിൽ 1367 പേർക്കാണ് കോവിഡ് ബാധിച്ചത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കോവിഡ് ബാധിച്ചത് ഇന്ന് തൃശ്ശൂരാണ്. അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്തും 1156 പേർക്ക് കോവിഡ് ബാധിച്ചു. 1000 മുകളിലുള്ള 3 ജില്ലകളാണ് ഇന്ന് സംസ്ഥാനത്തുള്ളത്. തൃശ്ശൂർ, തിരുവനന്തപുരം, എറണാകുളമാണ്. എറണാകുളത്ത് 1099 പേർക്കും ഇന്ന് കോവിഡ് ബാധിച്ചിട്ടുണ്ട്. കോട്ടയത്ത് 806 പേർക്കും, പാലക്കാട് 768 പേർക്കും, കൊല്ലം 755 പേർക്കും, കോഴിക്കോട് 688 പേർക്കും, മലപ്പുറം 686 പേർക്കും, കണ്ണൂർ 563 പേർക്കും, ആലപ്പുഴ 519 പേർക്കും, പത്തനംതിട്ട 514 പേർക്കും, ഇടുക്കി 374 പേർക്കും, വയനാട് 290 പേർക്കും, കാസർഗോഡ് 150 പേർക്കുമാണ് ഇന്ന് കോവിഡ് ബാധിച്ചത്. ഏറ്റവും കുറവ് കോവിഡ് ബാധിച്ചതും കാസർഗോഡ് തന്നെയാണ്. അതുപോലെ തന്നെ WPR 368 തദ്ദേശ സ്വയംഭരണ പ്രദേശങ്ങളായി 745 വാർഡുകളാണ് ഇപ്പോൾ സംസ്ഥാനത്ത് നിലവിലുള്ളത്. എന്തായാലും സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി 4,03,141 പേരാണ് ഇപ്പോൾ നിരീക്ഷണത്തിലുള്ളത്. അതുപോലെ തന്നെ 1128 പേർ ഇന്ന് പുതുതായിട്ട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നിലവിൽ 124,441 കോവിഡ് കേസുകളിൽ 11.1% വ്യക്തികൾ മാത്രമാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുള്ളത്. അതോടെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ 151 മരണങ്ങൾ കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ആകെ മരണം 25,677 മാറിയിരിക്കുന്നു. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 36 പേർ സംസ്ഥാനത്തു നിന്ന് പുറത്തു നിന്ന് വന്നവരാണ്. 9,101 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് ഇന്ന് രോഗം ബാധിച്ചത്. 529 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 69 ആരോഗ്യ പ്രവർത്തകർക്കും ഇന്ന് രോഗം ബാധിച്ചിട്ടുണ്ട്. ഇന്ന് രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 13,878 പേർക്ക് രോഗമുക്തി നേടിയിട്ടുമുണ്ട്. തിരുവനന്തപുരത്ത് 1948 പേർക്ക് രോഗമുക്തി നേടി. കൊല്ലത്ത് 172 പേർക്കാണ് രോഗമുക്തി നേടിയത്. പത്തനംതിട്ട 547 പേർക്കും രോഗമുക്തി നേടി. ഇതോടെ 124,441 പേരാണ് രോഗം സ്ഥിരീകരിച്ച് ഇപ്പോൾ ചികിത്സയിലുള്ളത്. 45,88,084 പേർക്ക് ഇതുവരെ സംസ്ഥാനത്ത് കോവിഡിൽ നിന്ന് മുക്തരായി. അതുപോലെ തന്നെയാണ് വാക്സിനേഷൻ്റെ കണക്കുകളും. രാജ്യത്ത് ഏറ്റവും മികച്ച രീതിയിൽ തന്നെയാണ് കേരളവും ഇപ്പോൾ കടന്നു പോകുന്നത്. പ്രത്യേകിച്ച് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വാക്സിനേഷൻ 10,00,000 സംസ്ഥാനം, 1,13,062 പേർ എന്ന ഒരു കണക്കും കേരളത്തിന് തന്നെ സ്വന്തം. അതുപോലെ തന്നെ വാക്സിനേഷൻ എടുക്കാണ്ട് ജനസംഖ്യയുടെ 99% പേർക്കും ഒരു ഡോസ് വാക്സിനും, അതുപോലെ തന്നെ 42.4% പേർക്ക് 2 ഡോസ് വാക്സിനും നൽകിയതായാണ് ഔദ്യോഗികമായ കണക്കുകൾ. എന്തായാലും ഇന്നത്തെ റിപ്പോർട്ട് പ്രകാരം 9,735 പുതിയ രോഗികൾ, 8,334 പേർക്ക് വാക്സിനേഷൻ അർഹരായിരുന്നു. ഇവരിൽ 2,697 പേർ ഒരു ഡോക്സ് വാക്സിനും 2,867 പേർക്ക് രണ്ട് ഡോക്സ് വാക്സിനും എടുത്തിരുന്നു. എന്തായാലും സംസ്ഥാനത്ത് ആശ്വാസകരം തന്നെ എന്ന് തന്നെ പറഞ്ഞിരിക്കുന്നു. പ്രത്യേകിച്ച് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി 10,000 താഴെയാണ് കോവിഡ് കണക്കുകൾ. അതുപോലെ തന്നെയാണ് പ്രത്യേകിച്ച് ഇനി സ്കൂളുകളും കോളേജുകൾ തുറന്നു കഴിഞ്ഞു. ഇനി സ്കൂളുകൾ തുറക്കാനിരിക്കുന്നു, തിയേറ്ററുകൾ തുറക്കാനിരിക്കുന്നു. അപ്പോഴെല്ലാം കോവിഡ് കണക്കുകൾ കുറഞ്ഞു വരുന്നത് എന്തായാലും സംസ്ഥാനത്തിന് ആശ്വാസകരം എന്നാണ് ഹിമ.